നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ബിട്രൻ സ്വീറ്റ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ചധികം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അല്ലി, ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചതച്ചെടുത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതിൽ നമ്മളിപ്പോൾ സവാള ചേർക്കുന്നില്ല, അതിന് പകരം കുറച്ചധികം ചെറിയ ഉള്ളി ചേർക്കുന്നത്. ഇനി ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ തിരിഞ്ഞതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വറുക്കാതെ പച്ചയ്ക്ക് പൊടിച്ചെടുത്ത ഗരം മസാല പൊടി ഒരു കാൽ സ്പൂണും കൂടെ ചേർത്ത് ഇത് ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് അടിച്ചെടുത്ത് വെക്കുക. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന്, ഇഞ്ചിയിൽ നിന്നും, വെളുത്തുള്ളിയിൽ നിന്നും കുറച്ച് എടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചിയും, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ ഈ ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങി ഇത് വെന്ത് വന്നോളും. അഥവാ വേവ് കൂടുതലുള്ള ചിക്കനാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വെന്തോന്ന് നോക്കിയിട്ട്, വെന്തില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അന്നേരം ചിക്കനിൽ ഉപ്പുണ്ടോയെന്ന് കൂടി നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളം മൊത്തം പറ്റി തീരുന്നതിന് മുന്നേ ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് അത് നന്നായിട്ട് മേളിലൊന്ന് നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം അത് അടച്ച് അത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. ആവി വന്ന ശേഷം ഇത് തുറന്ന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലെ അരപ്പെല്ലാം നന്നായിട്ട് ചൂട് പിടിച്ച് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ചൂട് പിടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാല പൊടിയും കാൽ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലൊന്ന് താളിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ചട്ടിയിലായതുകൊണ്ട് അത് ചിലപ്പം മടിയിൽ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ ഇളക്കാൻ പറയുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതുകൂടി ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ ചിക്കൻ തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.